സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യൻ, ഹ്യൂമാനിറ്റി, എളിമ, ഹ്യൂമിലിറ്റി, അപമാനം, ഹ്യൂമിലിയേഷൻ, എല്ലാത്തിനും ഒരേ വേരാണ് ഹൂമൂസ്, പൊടി എന്നത്. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ നെയ്ത്തുകളിൽ ഇവയെല്ലാം ചേർത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയമായി ചിന്തിച്ചാൽ ഇവയെല്ലാം രക്ഷണീയമായ അർത്ഥം കൈവരിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യനും അവന്റെ താഴ്മകളും പതനങ്ങളും മണ്ണടിച്ചിലല്ല, ആത്മാവിന്റെ പടയേറ്റം തന്നെയായി മാറുന്നു. ദൈവകരുണയുടെ മഹാവീഥികൾ. ഇന്ന് ഈ പടധ്വനി മുഴക്കുകയാണ് ജോയൽ പ്രവാചകന്റെ ഗ്രന്ഥം ഷോഫാർ. കുഴൽവിളിയാണ് അതിന്റെ തുടക്കം. അതൊരു കാഹളനാദമാണ്, അതൊരു സമരകാഹളമാണ്. ദേശവിലാപങ്ങളുടെയും ആരാധനകളുടെയും സാപത്താചരണങ്ങളുടെയും ആരംഭം കുറിക്കാൻ അത് ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ ഈ കാഹളവീതിക്ക് ആന്തരിക സമരങ്ങളുടെ, ആത്മീയ വീര്യങ്ങളുടെ നാദം തന്നെയാണ്. ജോയൽ 2 മുൻപും പിൻപും, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന പ്രമേയം നിറയുന്ന അധ്യായങ്ങളാണിത്. ബൃഹത്തായ ശത്രു സാന്നിധ്യങ്ങളുടെ പടയേറ്റത്തിൽ അതിന്റെ മുൻപിൽ ദേശവും ജനവും തകർന്നടിയുന്നു. ബിഫോർ, ഏതെന്റെ പതനം പോലെയാണ് അതെന്ന് കരുതപ്പെടുകയാണ്. ഏഷ്യ 51:3 എസക്കിയൽ 36:25 പ്രഘോഷിച്ചതിന്റെ നേരെ വിപരീതഗതി. പഴയ സൃഷ്ടിയുടെ പതനവും ജീർണതയും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറയുന്നത്, ഇനി ഈ വിലാപ വഴിയിൽ നമ്മുടെ വസ്ത്രങ്ങളല്ല കീറേണ്ടത്, ഹൃദയമാണ് എന്ന്. ഹൃദയത്തെ തുടർന്ന് നിർണയങ്ങളും നിലപാടുകളും നാം കൈക്കൊള്ളണമെന്നർത്ഥം. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ദൈവത്തിനായി പൂർണ്ണമായി ഹൃദയം അർപ്പിക്കാനുള്ള ആഹ്വാനമാണിത്. ദൈവം നമുക്കായി തന്നെ തന്നെ മുഴുവനായി അർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തീക്ഷ്ണത അത്രയേറെയാണ് നമ്മെ ഓരോരുത്തരെയും പ്രതി, നമ്മുടെ വീണ്ടെടുപ്പിനെയും രക്ഷയെയും പ്രതി. രക്ഷയുടെ ഈ ഉദ്യമം, ഇനിഷ്യേറ്റീവ്, അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് സംഭവിക്കുന്നത്. അതിനാൽ ദൈവത്തിന്റെ ഈ സ്നേഹത്തിന്റെ വ്യവസ്ഥയിലേക്ക് നാം തിരിച്ചു ചെല്ലണമെന്നാണ് ഈ പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. ക്രിസ്തീയതയിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു സവിശേഷ ഭാവം ഇവിടെ വിടരുന്നുണ്ട്. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന, നമ്മിലേക്ക് സദാ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യവും ക്ഷമയും ദൈവം ഒരിക്കലും പിൻവലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ളവയല്ല. ഭവനത്തിലേക്ക് നാം തിരിച്ചു ചെല്ലുന്നത് പോലെയാണത്. വീട് അവിടെ തന്നെ ഉണ്ടല്ലോ നാം പടിയിറങ്ങി പോകുമ്പോഴും. മാത്രമല്ല, വീടിന്റെ ഉമ്മറത്ത് വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന ദൈവം എപ്പോഴും ഉണ്ട് താനും. ഇന്ന് 2 കൊരിന്ത്യർ 5 നോക്കൂ, ഇതാവൂ എന്നൊരു ആശ്ചര്യസൂചകം ഇവിടെ വിവരിക്കുന്നത് ഈ അനിവാര്യതയും ആസന്നതയും സൂചിപ്പിക്കാൻ തന്നെയാണ്. ഏർജൻസി, അൺനെസസിറ്റി, തിരിച്ചുപോക്കിന്റെ അനിവാര്യതയും ആസന്നതയും. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, പഴയതെല്ലാം കടന്നുപോയി, എല്ലാം പുതുസൃഷ്ടിയായി എന്ന്. പുതുസൃഷ്ടി, ഇനി അങ്ങോട്ട് മാറ്റമില്ലാത്ത നവീനതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ പുതുസൃഷ്ടി. ന്യൂനെസ് ഇസ് ഹിയർ ടു സ്റ്റേ. അതുകൊണ്ടാണ് ഈ ക്രിസ്തുശോഭയിൽ മനുഷ്യവ്യക്തി, അവൻ്റെ വീഴ്ചകൾ, ദൈവം അവയെ വിധിക്കുന്ന രീതി, ഇതെല്ലാം ദീപ്തമാകുന്നത്. ഈ ഒരു നവ്യാനുഭവം സാധ്യമാകുന്നതാകട്ടെ 2 ചരണങ്ങളിലൂടെയാണ്. 1, ദൈവം നമ്മെ തന്നോട് രമ്യതപ്പെടുത്തി. ദൈവമാണ് അതിന് മുൻകൈയെടുക്കുന്നത്, അല്ലാതെ നമ്മുടെ നേർച്ച കാഴ്ചകളുടെ പ്രീണന തന്ത്രമല്ല. ദൈവം ക്രിസ്തുവിൽ ഈ അനുരഞ്ജനം പൂർത്തിയാക്കി. ഇനി നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ബാക്കിയാകുകയാണ് ആ അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കാനും അതിൽ നിലനിൽക്കാനും. നേരത്തെ പറഞ്ഞതുപോലെ വീടണയാൻ. 2, ഈ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ദൈവം നമുക്കെല്ലാം പരമേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ തന്നെ പകരക്കാരാകുന്നു. ഊപ്പർ ക്രിസ്തു. എഫേസ്യർ 3:2 ശ്ലീഹ ഏഷ്യ 49 ഉദ്ധരിച്ചുകൊണ്ട്, രക്ഷാകരവും ഉചിതവുമായ ദൈവിക സമയമാണിതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പ്രിയരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവരെ രക്ഷിക്കാൻ ഓടിയണയുന്ന സമയമാണിത്. നമ്മെ പ്രതിയുള്ള ദൈവത്തിൻ്റെ അടങ്ങാത്ത തീക്ഷ്ണതയും സ്നേഹാവേശവും, അതാണ് നമ്മുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ആന്തരിക ശക്തി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനുരഞ്ജനത്തിൻ്റെ ആന്തരിക ഭാവങ്ങളെ ഇന്നത്തെ വചനഭാഗങ്ങൾ ഊന്നി പറയുന്നത്. നോക്കൂ, ലുക്ക് എന്ന ആശ്ചര്യചിഹ്നത്തിൽ അതിൻ്റെ സത്വരഭാവം, ഏർജൻസി കുറിച്ചിടപ്പെടുകയും ചെയ്യുന്നു. മത്തായി 5:21-48 നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. ഉപരിനീതി, ക്രിസ്തീയ നീതി, ഹയർ റൈച്ചസ്നെസ് എന്താണെന്ന് അത് നമ്മെ പഠിപ്പിച്ചു തരികയും ചെയ്തു. ഇന്നിതാ 6:1-6, 16-18 നീതിയുടെ പ്രകാശനങ്ങളായ ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം എന്നീ ബാഹ്യാവിഷ്കാരങ്ങളെ അവയുടെ ആന്തരിക തലങ്ങൾ പരിശോധിക്കാനായി നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. അവയുടെ ആന്തരിക ഭാവങ്ങൾ ഈ ഉപരിനീതിക്ക് നിരക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ. അതിലംഘിക്കുക, അധികരിക്കുക, പെറീസോ എന്നൊരു വാക്കിൻ്റെയും പ്രമേയത്തിൻ്റെയും ആവിഷ്കരണമാണത്ര ഈ പാഠഭാഗം. നമ്മുടെ ക്രിസ്തീയ ഭാവങ്ങൾ ലോകത്തിൻ്റെ വ്യവസ്ഥകളെ അതിലംഘിക്കുന്ന വിധം അസാധാരണമായി തീരേണ്ടതുണ്ട്, എക്സ്ട്രാ ഓർഡിനറി. അതുകൊണ്ട് തന്നെയാണ് ആന്തരിക മനോഭാവങ്ങളെ വിശദമായി പരിശോധിക്കാൻ നാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്.
അതിഭാഷണവും കാപട്യവും കുടലൂത്തുകളും കൊണ്ട് അടയാളപ്പെടുത്തേണ്ടതല്ല നമ്മുടെ ആരാധനയുടെ ബാഹ്യാവിഷ്കാരങ്ങൾ. ഇവിടെയും നാം കേൾക്കുന്നുണ്ട് ഒരു കുഴലൂത്ത്, സൗണ്ടിങ് ദ ട്രംപറ്റ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായി മതപ്രമാണികളും ജനനേതാക്കളും ലോകശ്രദ്ധ പിടിച്ചുപറ്റാനായി ഊതുന്ന കുഴലുകൾ. ഈ ധ്യാനവിചാരം തുടങ്ങിയത് പോലും ഒരു കാഹളനാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ. ഷൊഫാർ. നാം മറക്കരുത്, നമ്മുടെ അന്തരാളങ്ങളിൽ ദൈവം ഉയർത്തുന്ന സ്വരങ്ങൾക്ക് മേൽ നമ്മുടെ പൊങ്ങച്ചമേളങ്ങൾ ഉയരരുത്, ആ ശബ്ദത്തെ മുക്കിക്കളയരുത്. ഇന്ന് സങ്കീർത്തനം 51. കൊടിയ ഒരു പാതകത്തിന്റെ ആത്മതാപത്തിൽ ദാവീദിന്റെ ഹൃദയ നുറുക്കത്തിന്റെ ഗീതമാണിത്. പുതുഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ. സൃഷ്ടിക്കുക, ബാര എന്നത് ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തോട് നമ്മെ കൂട്ടിച്ചേർക്കുകയാണ്. പുതുസൃഷ്ടി തന്നെയാണിത്. ശ്രീഹ തൊട്ടു മുൻപേ പറഞ്ഞതുപോലെ എന്നിൽ യഥാർത്ഥമായ ആത്മാവിനെ പുതുതായി ഉണർത്തണമേ എന്നും സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ നാം ദൈവത്തിന്റെ അഭ്യസനം സ്വീകരിക്കുന്നവരും സ്വരം കേൾക്കുന്നവരുമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ അതിനായി തന്റെ ഹൃദയം തുറക്കാൻ ഇന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ പാപം സദാ എന്റെ കൺമുൻപിലുണ്ട്. മുൻപിൽ, ബിഫോർ. ശത്രുക്കളുടെ മുൻപിൽ ദേശം തകർന്നെരിയുന്നത് നാം കണ്ടില്ലേ ജോയൽ 2. അതിനുശേഷം ആഫ്റ്റർ ദൈവം സാധ്യമാക്കുന്ന അനുഗ്രഹങ്ങളും വീണ്ടെടുപ്പുകളും നാം കാണുന്നുണ്ട്. സങ്കീർത്തകന്റെ വ്യക്തിചരിത്രത്തിൽ ഈ ദേശചരിത്രം ആവിഷ്കരിക്കപ്പെടുകയാണ്. തിന്മയുടെ മുൻപിൽ അവൻ തകർന്നടിഞ്ഞു പോയവനായി, പക്ഷെ ദൈവകാരുണ്യത്തിന്റെ പിന്നാലെ അവൻ പുതുസൃഷ്ടിയായി മാറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാം അനേകം ചോദ്യങ്ങൾ കാണുകയായിരുന്നു പ്രഭാഷകന്റെ പുസ്തകത്തിൽ. ആര്, ആർക്കൊക്കെ എന്ന് മനുഷ്യന്റെ ദൈവിക ബോധത്തിന് ചൂഴ്ന്നു നിൽക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട് ഇപ്രകാരം. ലിമിറ്റ് ക്വസ്റ്റ്യൻസ്. മനുഷ്യന്റെ അസ്ഥിരത, അവന്റെ മുറിവുകൾ, ഭേദ്യത, അവന്റെ ചരിത്രഗതികൾ, സാമൂഹിക അവസ്ഥകൾ, അവയുടെ ചാഞ്ചാട്ടങ്ങൾ, അവന്റെ മൂല്യങ്ങൾ, അങ്ങനെ കലങ്ങിമറിയുന്ന ഒരു കുന്നോളം അനുഭവങ്ങളും ചോദ്യങ്ങളും ഇന്നലെ നാം കാണുകയും ചെയ്തിരുന്നു. മാറിമറിയുന്ന ഇവയ്ക്കെല്ലാം നടുവിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന നാഥനെ, അവനെ അള്ളിപ്പിടിക്കുവാൻ ക്ലിങ് ടു ഹിം എന്ന ആഹ്വാനവും. നെറ്റിയിൽ ചാരം തൂകുന്നത് ഇങ്ങനെ ചില ചോദ്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് കരുതപ്പെടാറുണ്ട്. ചാരത്തിന് മുൻപും പിൻപും എന്താണ് എന്നൊരു വിചാരമാണത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ആഷസ്. മനുഷ്യൻ പൊടിയും ചാരവുമാണ് മുൻപേ തന്നെ. ഇനി അതിനപ്പുറം നിത്യമായ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും അവനെ കാത്തിരിപ്പുണ്ടോ? ആഫ്റ്റർ വേർഡ്സ്. ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം നമ്മൾ ആരും അകന്നു പോയിട്ടില്ല എന്ന് നമ്മുടെ നെറ്റിയിൽ വരച്ച ഈ ചാരം അതിന്റെ കുരിശാകൃതി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കായന്റെ മേലെ ദൈവം വരച്ച ആ ഉടയാത്ത ഉടയക്കുറി പോലെ. Thank you.